Mount Zion Medical College Hospital, Adoor, Pathanamthitta. നമസ്കാരം. പരുത്തിപ്പാറ കൊലക്കേസിൽ എടുത്തുചാട്ടം കേരള പോലീസിന് വിനയായി. കൂടൽ പോലീസിന്റെ അപക്വവും അപ്രായോഗികവുമായ നടപടികളാണ് കേരള പോലീസിനെ ഒന്നടങ്കം മാനം കെടുത്തിയിരിക്കുന്നത്. പോലീസ് പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ അഫ്സാന കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് നൌഷാദിനെ താൻ അടൂരിൽ വെച്ച് കണ്ടുവെന്ന് പറയുന്നു. തുടർന്ന് വനിതാ SI ഷമിമോൾ നടത്തിയ ചോദ്യം ചെയ്യലിൽ താൻ നൌഷാദിനെ കൊന്നുവെന്ന് അഫ്സാന കുറ്റസമ്മതം നടത്തും. പിന്നെ പറഞ്ഞതെല്ലാം പരസ്പര വിരുദ്ധം. മൃതദേഹം പുഴയിൽ ഒഴുക്കിയെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നാലെ പരുത്തിപ്പാറയിലെ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്തു എന്ന് പറഞ്ഞു. വീടിന് പിന്നിൽ കുഴിച്ചിട്ടെന്നും വീടിനുള്ളിൽ മറവ് ചെയ്തൊന്നും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. സാധാരണ മനുഷ്യരുടെ ബുദ്ധിക്ക് നിരക്കാത്ത വിധത്തിലുള്ള മൊഴികളെല്ലാം കൂടൽ പോലീസ് വിശ്വസിച്ചുവെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാകണം ഇന്നലെ രാവിലെ തന്നെ സന്നാഹവുമായി അഫ്സാന പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോലീസ് കുഴിച്ചത്. പള്ളി സെമിത്തേരിയിൽ മാത്രം കുഴിക്കാൻ പറ്റിയില്ല. അങ്ങോട്ട് കയറിയേക്കരുതെന്ന് പള്ളി അധികൃതർ താക്കീത് കൊടുത്തത് കൊണ്ടും മാത്രമാണ് അവിടെ കയറാതിരുന്നത്. പോലീസിന്റെ കുത്തി കുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ അഫ്സാന പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയപ്പോൾ തന്നെ ഇവരുടെ മാനസിക നില പരിശോധിക്കേണ്ടിയിരുന്നതാണ്. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയെന്നും ഇവരുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നും ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ പരിശോധിച്ചതിന് ശേഷം വേണമായിരുന്നു പോലീസ് അനന്തര നടപടികളിലേക്ക് കടക്കാൻ. എന്നാൽ കേട്ട പാതി കേൾക്കാത്ത പാതി പോലീസ് പിക്കാസും മൺവെട്ടിയുമായി കുഴിക്കാനിറങ്ങി. ഈ കുഴിച്ച സ്ഥലങ്ങളെല്ലാം നോക്കുക. വീടിനുള്ളിലെ രണ്ട് മുറികൾ, വീടിന്റെ പിൻവശത്തുള്ള വേസ്റ്റ് ഇടുന്ന സ്ഥലം, വീട് വാടകയ്ക്ക് കൊടുത്തുവെന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഉടമ ചെയ്തുള്ളൂ. ഇനി ഇത് ആര് നന്നാക്കി കൊടുത്തേക്കാമെന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. ഇവിടെ തീരുന്നില്ല പോലീസിന്റെ കോമഡി. കൊലപാതകം ഒഴിവാക്കി വേറെയും ഏതാനും വകുപ്പുകൾ ചുമത്തി അഫ്സാനയെ റിമാൻഡ് ചെയ്യുന്നു. കോടതിയിൽ ഹാജരാക്കി താൽക്കാലിക ജാമ്യത്തിന് വിടാമായിരുന്നു, അത് ചെയ്തില്ല. അഫ്സാന കുറ്റസമ്മതം നടത്തിയത് പോലീസിന്റെ വിരട്ടൽ കൊണ്ടാണോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് പ്രൈം ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പത്തനമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട.